ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമുക്ക് പനിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനും വീഡിയോസ് വൈകി പോയത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ബോട്ടി വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ബോട്ടി വരട്ടിയതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഇമ്മ ബോട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഗൈസ്, ഉമ്മാൻ്റെ ബോട്ടി നുറുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബോട്ടിയൊക്കെ നല്ലോണം വൃത്തിയായി കഴുകിയ ശേഷം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ള കളറായിട്ടുണ്ട് കേട്ടോ ബോട്ടി. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ ശേഷം ഉമ്മ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതില്ലാതെയും വെക്കാം. ഞാനിപ്പോൾ കുരുമുളക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ നമുക്ക് ഇനി ബോട്ടി കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊരു 6 വിസിലടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ബോട്ടി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ബോട്ടിയും അതിൻ്റെ വെള്ളം കൂടിയും സെപ്പറേറ്റ് ആക്കി വെക്കണം. ശേഷം നമുക്കിനി ഈ ബോട്ടി വരട്ടിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ചട്ടിയൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായ ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 teaspoon മുളക് പൊടി, 1 teaspoon മഞ്ഞൾപ്പൊടി, അതേപോലെ 1.5 teaspoon മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മതി കേട്ടോ ഇട്ട് കൊടുക്കുക. മസാലകളൊക്കെ ഉള്ളിയിൽ കിടന്ന് നല്ലോണം ഒന്ന് മിക്സ് ആകുന്നത് വരെ നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വാടിയ ശേഷം പിന്നെ നമുക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മല്ലിയിലക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ബോട്ടി ഇട്ട് കൊടുക്കുക. ബോട്ടിൻ്റെ വെള്ളം ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബോട്ടി ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. 1-5 minutes ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഉള്ളിയിൽ കടന്നിട്ട് നമ്മുടെ ബോട്ടിയൊക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക, ബോട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് 5 minutes ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടിയതാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം കേട്ടോ. നമ്മളമ്മാൻ്റെ സ്പെഷ്യൽ ബോട്ടി വരട്ടിയതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനും അമ്മയും കൂടിയും ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ബോട്ടി വരട്ടിയത് ഉണ്ടാക്കി നോക്കേണ്ടി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അധികം പറഞ്ഞിരിക്കാൻ സമയമില്ല കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. പിന്നെ ബോട്ടി വരട്ടിയതും കൂടിയും കണ്ടപ്പോൾ വിശപ്പ് കൂടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാനും ഉമ്മയും കൂടിയും എന്താ ഫുഡ് കഴിക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അമ്മക്ക് ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ രാവിലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വന്ന ടൈമിൽ ഞാൻ ബോട്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ കണ്ടപ്പോൾ പെട്ടെന്ന് ശരിയാക്കി തരിക കേട്ടോ. അമ്മക്ക് വന്നാൽ വെറുതെ ഇരിക്കാനൊന്നും കഴിയില്ല. അമ്മ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും
ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മൾ ബോട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ, മാറ്റിവെച്ച വെള്ളം, അത് ബോട്ടിൻ്റെ സൂപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൂപ്പും, അതേപോലെ പിന്നെ ബോട്ടിൻ്റെ സൂപ്പ് അതേപോലെ ആട്ടിൻ്റെ സൂപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ചിലർക്ക് അതൊന്നും ഇഷ്ടാവില്ല, ചിലർക്ക് അതിന് വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമാവും. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ അതൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ, ഞാനും അമ്മയും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ ബോട്ടി വരട്ടിയാൽ നല്ല ടേസ്റ്റായിരിക്കും. എന്താ പറയുക, അധികം മസാലയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതിനു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കൂട്ടുകാർ, പക്ഷേ ആരും ലൈക്ക് ചെയ്യാൻ പെട്ടെന്നൊന്നും ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യാതെ മറക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.